നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം വളരെ ശക്തമായൊരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. പാലക്കാട്ടും ചേലക്കരയിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം വിവിധ വിഷയങ്ങളാൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന വളരെ സജീവമായ ഒരു കാലം. അവിടെ നിന്നുമാണ് പടക്കളം പ്രേക്ഷകരിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ പടക്കളം ഇന്ന് പഴയന്നൂരാണ്. പഴയന്നൂർ ഓട്ടോ സ്റ്റാൻഡ് മൈതാനത്ത് പടക്കളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾക്കൊപ്പം ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കൾ ശ്രീ പി ഐ ഷാനവാസ് യു ഡി എഫ്, ശ്രീ പി കെ ഷാജൻ എൽ ഡി എഫ്, അഡ്വക്കേറ്റ് കെ ആർ ഹരി എൻ ഡി എ. ഷാനവാസ്, ഈ തെരഞ്ഞെടുപ്പ് ഇതിപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം തന്നെ പഴയൊരു കോൺഗ്രസ് നേതാവ് വിമതനായി അല്ലെങ്കിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് നിൽക്കുന്നു, ചരിത്രപരമായൊരു വിജയത്തിലേക്ക് തന്നെ പോകുന്നു എന്ന വിശ്വാസത്തോടെ ഇടതുമുന്നണി നിൽക്കുന്നു. 27 വർഷമായി ഇടതുമുന്നണിയുടെ കയ്യിലിരിക്കുന്ന മണ്ഡലം, മുൻ എം എൽ എ തന്നെ വീണ്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വരുന്നു. ഈ അനുകൂല ഘടകങ്ങൾക്കിടയിൽ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും ആത്മവിശ്വാസം എത്രമാത്രമുണ്ട്? ഘടകങ്ങൾ പലതും നിങ്ങൾക്കെതിരാണ്. ഈ പി പി ദിവ്യ പഴയന്നൂർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് പോലീസിൽ ആദരാവണം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ യു ഡി എഫിന് അനുകൂലമാണ്. കേരളത്തിലെ തൊഴിലാളി വർഗ സംസ്കാരം മുഴുവൻ യു ഡി എഫിന് അനുകൂലമാണ്. കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലിയെടുക്കുന്ന മുഴുവൻ ആളുകളും യു ഡി എഫിന് അനുകൂലമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പൊതു ജനാഭിപ്രായം മുഴുവൻ എഗനിസ്റ്റ് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ തികച്ചും രാഷ്ട്രീയപരമായിട്ടാണ് വളരെ ഇച്ഛാശക്തിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ചേലക്കരയിലെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളത്തിലെ ടോട്ടൽ രാഷ്ട്രീയ വിഷയങ്ങളിലേക്കാൾ ഉപരി ചേലക്കരയിലെ വിഷയങ്ങൾ വളരെ തീർച്ചയായിട്ടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രധാനമായും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി 28 വർഷം കഴിഞ്ഞു. 30 വർഷത്തിനോടനുബന്ധിച്ച് ഈ ചേലക്കരയ്ക്കകത്ത് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചേലക്കരക്കാർക്ക് വേണ്ടിയിട്ടോ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നതിൻ്റെ തെളിവ് നേർരേഖ പച്ചയായി ഇപ്പോൾ പൊതുജന സമൂഹത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, യു ഡി എഫ് ചർച്ച ആരംഭിച്ചിരിക്കുന്നു. എൽ ഡി എഫിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചത് രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ്, മണ്ഡലത്തിനകത്തെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്താലും ഇത്തവണ ഒരു നീണ്ടകാലത്തെ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ ആ സ്വാധീനത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കാം എന്ന വിധത്തിലുള്ള യു ഡി എഫിന് ആത്മവിശ്വാസം ഈ മണ്ഡലത്തിലുണ്ടോ? എന്താണ് എൽ ഡി എഫിന് പറയാനുള്ളത് ആമുഖമായി? യു ഡി എഫിൻ്റെ ആത്മവിശ്വാസത്തിന് എന്താ കാര്യം എന്ന് ഈ ചേലക്കര മണ്ഡലക്കാർക്ക് മനസ്സിലാവില്ല. 1996 വരെ ചേലക്കര മണ്ഡലത്തിൽ മാറി മാറി പ്രഗത്ഭന്മാരായ യു ഡി എഫിൻ്റെ എം എൽ എമാരുണ്ടായിരുന്നു. 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ഒരു മണ്ഡലമാക്കി മാറ്റിയതാണ് യു ഡി എഫിൻ്റെ പാരമ്പര്യം. 96 മുതൽ ഈ കാലഘട്ടം വരെ 617 കോടി രൂപയുടെ വികസന ഈ മണ്ഡലത്തിൽ നടന്നത്. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, എന്തായിരുന്നു അന്ന്, എന്തായിരുന്നു ഇന്ന് എന്നതിനെ സംബന്ധിച്ച് എൻ്റെ ബഹുമാനപ്പെട്ട യു ഡി എഫ് സുഹൃത്തിന് മനസ്സിലാവും. വികസനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പരിഹസ്യവരുത്, ജനങ്ങൾ നിങ്ങളെ പുച്ഛിച്ച് തള്ളും. യു ഡി എഫിൻ്റെ കഴിഞ്ഞകാല ചരിത്രവും ഇപ്പോഴത്തെ ചരിത്രവും എടുത്താൽ കേരളീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാവും. യു ഡി എഫ് എന്ത് കണ്ടിട്ടാണ് ഈ മത്സരത്തിൽ നിൽക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്? ദിവ്യേനെ നിങ്ങൾ വിളിക്കുകയെ, പറഞ്ഞേക്കേ എന്തും, അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് ദിവ്യേനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി നിന്ന നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ജനം നെഞ്ചേറ്റിയ സാഹചര്യത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഈ രണ്ട് മുന്നണികളും
അവരുടെ നിലപാടുകൾ ഇടതുപക്ഷം ഈ മണ്ഡലം നിലനിർത്തുമെന്നും തിരിച്ചുപിടിക്കുമെന്നും പറയുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച വോട്ട് അധികമാക്കാൻ കൂടുതലായി പിടിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കഴിയുമോ, അതോ താഴോട്ട് പോകുമോ? അല്ല, ഞങ്ങള് വോട്ട് കൂടുതൽ പിടിക്കാനാണ് മത്സരിക്കുന്നത് എന്നുള്ളത് ഹൈലിറ്റിയുടെ ആഗ്രഹം മാത്രമാണ്. ഞങ്ങൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഷാജേട്ടൻ പറഞ്ഞ കോടികളുടെ കണക്കൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഇപ്പൊ എന്നൂരിന്ന് പോകുമ്പോൾ കാളിയാർ റോഡ് കഴിഞ്ഞാൽ കളപ്പാറ ആദിവാസി കോളനിയുണ്ട്. കളപ്പാറ ആദിവാസി കോളനിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കളപ്പാറ കല്യാണ മണ്ഡപം എന്ന ഒരു പ്രൊജക്ട് നമ്മുടെ പഴയ എം എൽ എ ഈ 616 കോടിയിൽ പെടുന്നതാണ്. അതും കൊണ്ടുവന്നു കൂട്ടാ ഷാജേട്ട 617 617 ഈ കളപ്പാറ കല്യാണ മണ്ഡപവും പെടും. കളപ്പാറ ആദിവാസി ഊരിലെ പാവപ്പെട്ട ആദിവാസികളുടെ കല്യാണം അടിയന്തരം തുടങ്ങിയ ആഘോഷങ്ങളിൽ അവർക്ക് ഉപയുക്തമാവുന്നതിന് വേണ്ടിയിട്ട് മുൻ പിന്നെ ഇവിടെ ഒരു ആദേട്ടൻ മോഡൽ വികസനത്തെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. ആ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ കൊണ്ടുവന്നൊരു കല്യാണ മണ്ഡപം ഇന്ന് ആ സാധാരണക്കാർക്കും അവിടുത്തെ പാവപ്പെട്ടവർക്കും തുച്ഛമായ നിരക്കിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന ആ കല്യാണ മണ്ഡപം, ആ കല്യാണ മണ്ഡപത്തിലെ ആദിവാസി ഊരിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആദിവാസി സഹോദരൻ പോയാൽ മൂർക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കാതെ വീട്ടിലെത്താൻ സാധിച്ചാൽ അവൻ്റെ കുടുംബത്തിരിക്കുന്ന ആളുകളുടെ ഭാഗ്യം. ഈ 637 കോടി എന്നൊക്കെ പറയുമ്പോ ഇത് എവിടെ പോയെന്നും കൂടി ചർച്ച ചെയ്യണം. ആ ശരി, ഷാജേട്ടൻ പറയുന്ന സംഖ്യ, പക്ഷേ കൊല്ലങ്ങളായി ആ ഫോൺ കൊടുത്തു പോയി. കൊല്ലങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട രാധേട്ടൻ എം എൽ എ ആയപ്പോ പറഞ്ഞു തുടങ്ങിയതാണ് ചേലക്കര ബൈപ്പാസ്. ഈ ചേലക്കരയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? റൈറ്റ്, നമുക്ക് ഏതായാലും ഇവരുടെ വാക്കുകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് ഇവരിലേക്ക് തന്നെ വരാം. ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കാണ് സാധ്യത, ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളതിലേക്ക് അഭിപ്രായങ്ങൾ അവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ അന്തിമകാങ്കാള് കാവിലും തൃശ്ശൂർ പൂരവും ഒക്കെ വെടിക്കെട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് കേന്ദ്രം കൊണ്ടുവരുന്ന നിയമമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ബഹുമാനായ മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെതിരെയാണ് ആരോപണങ്ങൾ മുഴുവൻ വരുന്നുകൊണ്ടിരിക്കുന്നത്? പക്ഷേ എന്തുകൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റികൾ ഭാരവാഹികൾക്ക് നട്ടില്ലാത്തത് കൊണ്ടല്ലേ അത് സംഭവിക്കുന്നത്? അത് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച് സർക്കാരിനെതിരെ, കേരള സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച് അത് തങ്ങളുടേതല്ലാതെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നൊരു സ്ഥിതിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വികസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 80 മുതൽ നമ്മളിവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രഗത്ഭരായ ആളുകൾ കെ കെ ബാലകൃഷ്ണൻ, എം പി താമി, കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ മത്സരിച്ച് ഇവിടെ എന്താണ് ഇവിടുത്തെ വികസനം എന്ന് കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ഇവിടെ വികസനമുണ്ടായിരിക്കുന്നത്. മുഖ്യമായി തന്നെ കിടന്ന് വാഴക്കോട് തൊട്ട് പ്ലാഴി വരെയുള്ള റോഡ് ഇന്ന് ഏത് അർദ്ധരാത്രിക്കും വാഹനങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ ഈ റോഡ് സൗകര്യപ്രദമാക്കി തീർത്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് വികസനമില്ലാത്തത്? വികസനം ഇടതുപക്ഷമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ചോദിക്കാനുള്ളത്, 96 ശേഷം കെ രാധാകൃഷ്ണനിലൂടെ ഈ മണ്ഡലം തിരിച്ചു പിടിച്ചതിന് ശേഷം അന്ന് മുതലാണ് ഈ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വരവൂർ ITI കൊണ്ടുവന്നത്, ദേശമംഗലം ITI കൊണ്ടുവന്നത്, കിള്ളിമംഗലം ആർട്സ് കോളേജ് വന്നത്, ചേലക്കര പോളിടെക്നിക് വന്നത്, പഴയന്നൂർ IHRD വന്നത്, പഴയന്നൂരിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പഴയന്നൂരിലെ പഴയന്നൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ, ഇവിടങ്ങളിൽ പോയാൽ നേരത്തെ ഇവിടെ പറഞ്ഞ 600 കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നുണകളുടെ കൂമ്പാരമാണ്. കോടി കാണാം, നിങ്ങൾ വരൂ നിങ്ങളുടെ പ്രദേശം, ഈ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ല കോൺഗ്രസിന് അസ്വസ്ഥത ഉണ്ടാവും. 96 നിയോജക മണ്ഡലം, ചേലക്കര നിയോജക മണ്ഡലം 96 മുമ്പ് എങ്ങനെയായിരുന്നു? ഈ ചേലക്കര നിയോജക മണ്ഡലം 96 ശേഷം ഏത് തരത്തിലുള്ള വികസനമാണ് വന്നിട്ടുള്ളത് കാണാൻ കഴിയും. ഈ കാർഷിക മേഖലയായ നമ്മുടെ പഴയന്നൂര്, അതായത് ചേലക്കര നിയോജക മണ്ഡലത്തില് ഏകദേശം 5 പഞ്ചായത്തുകളിൽ ഈ കാർഷിക മേഖല ഇവിടെ കൊണ്ടു നടക്കുന്ന വെള്ളത്തിന്റെ ഏറ്റവും സ്രോതസ്സായ ചീരക്കുഴി, ഈ ചീരക്കുഴി 2018 വെള്ളപ്പൊക്കത്തില് ചീരക്കുഴി പാലം, ചീരക്കുഴി അണക്കെട്ട് പോയതിനു ശേഷം ഈ 24 നിൽക്കുമ്പോഴും ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ സാധാരണക്കാരന് വേണ്ടി ഈ എം എൽ എയും ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ്
ഞങ്ങൾക്ക് ഒരു കമന്റ് ഷനവാസ് ഒരു കമന്റ് കൂടി 617 കോടി രൂപയുടെ വികസനം പറഞ്ഞു ഇവിടെ റൈസ് പാർക്കും 100 ഏക്കർ സ്ഥലം എടുത്തു പൈസ പോയി 617 പെട്ടതാണ് ഇവിടെ വാഴാലിക്കാവ് തടയണ പണിതു പൊളിഞ്ഞു കിടക്കുകയാണ് 617 കോടിയിൽ പെട്ടതാണ് കളപ്പാറയിലെ കല്യാണ മണ്ഡപം പൊളിഞ്ഞു അത് 617 കോടിയിൽ പെട്ടതാണ് അവിടെ പള്ളം ദേശമംഗലം റോഡ് പൊളിഞ്ഞു തകർന്ന് കിടക്കുകയാണ് 617 കോടിയിൽ പെട്ടതാണ് 80 റോഡുകൾ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് 617 കോടിയിൽ പെട്ടതാണ് ഇവിടെ ഈ 28 വർഷക്കാലം സ്പീക്കറായിരുന്നു മന്ത്രിയായിരുന്നു MLA ആയിരുന്നു അതിനുശേഷം UR പ്രദീപ് എന്ന അദ്ദേഹം വന്നു 28 വർഷക്കാലം CPM ഇവിടെ ഭരിച്ചിട്ട് MLA ഫണ്ട് MLAയുടെ ആസ്തി വികസന ഫണ്ട് അല്ലാതെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാന പദ്ധതി അല്ലെങ്കിൽ ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പദ്ധതി നിങ്ങൾ ഈ ചേലക്കരയിൽ കാണിച്ചത് ഏതെങ്കിലും സാധനങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ ചെറുതുരുത്തി പൊന്നാനി റോഡ് 8 വർഷമായിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ് ആ റോഡിന് വേണ്ടി യാചനാ സമരം നടത്തി കുറെ ചെറുപ്പക്കാർ ഈ ചേലക്കരയിൽ നടക്കുന്ന സമയത്താണ് 687 കോടിയുടെ കണക്ക് ഇദ്ദേഹം അവതരിപ്പിച്ചത് ഷാനവാസ് അപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം പ്രഗത്ഭന്മാരായ കോൺഗ്രസ് പുച്ഛത്തോടു കൂടി പറഞ്ഞു മുൻകാലങ്ങളിലെ വികസനം 981 മുതൽ 981 ഈ നിങ്ങൾ ജയിക്കുന്നില്ല ഞാൻ പറയാം 981 മുതൽ ഇവിടെ MP താമി കുട്ടപ്പൻ അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പിന്നെ MLAമാരായിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളനികളുടെ അവസ്ഥ എന്തായിരുന്നു അറിയോ ഇവിടെ ഏകദേശം 55,000 SC പോപ്പുലേഷൻ ഇപ്പോഴുണ്ട് 100 കണക്കിന് കോളനികളാണ് അന്ന് വൈദ്യുതി ഉണ്ടായിരുന്നില്ല റോഡുണ്ടായിരുന്നില്ല 500 റോഡുണ്ടായിരുന്നില്ല വൈദ്യുതി ഉണ്ടായിരുന്നില്ല വെള്ളമുണ്ടായിരുന്നില്ല ഈ മുഴുവൻ കോളനികളിലേക്കും അന്നത്തെ കാലഘട്ടത്തിൽ വെള്ളമെത്തിച്ചു റോഡെത്തിച്ചു വൈദ്യുതി എത്തിച്ചു തൊണ്ണൂറ്റിയാറിന് ശേഷം തൊട്ടടുത്ത നിയോജക മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുക എല്ലാ ബഡ്ജറ്റിലും വരുന്ന എല്ലാ ബഡ്ജറ്റിലും സർക്കാർ പ്രഖ്യാപിക്കുന്ന നാമമാത്രമായിട്ടുള്ള സംവിധാനങ്ങളല്ലാതെ സ്വന്തം ഇച്ഛാശക്തിയിൽ സ്വന്തം സംവിധാനത്തിൽ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ കോളനികളെ മുഴുവൻ അരക്കിട്ടുറപ്പിക്കുകയല്ലാതെ അത് പൊളിച്ച് ശുദ്ധവായു കൊടുക്കാനുള്ള സംവിധാനം ഇതുവരെ ഇതിനകത്തൊരു പ്രശ്നം കോൺഗ്രസ് ഈ വിധം CPM-നെയും LDF-നെയും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ 96 മുതൽ നിങ്ങൾ നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ കഥ മാറും എന്ന് കോൺഗ്രസ് വിശ്വസിച്ചാൽ ചില വിമർശനങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട് അക്കമിട്ട് ഇവിടെ വന്നിട്ടുമുണ്ട് മറുപടി ആഗ്രഹം വളരെ നല്ലത് പോലെ ഇതിനൊക്കെ വലിയ സ്വപ്നം കണ്ടുകൂടെ ഒരേറെ കാര്യം ഇവര് പറഞ്ഞ കാര്യത്തിൽ പറയട്ടെ ഒന്ന് കേൾക്കൂ ഏയ് സൂഹൃത്ത് തറക്കല്ലാടിൻ മിണ്ടാതിരിക്കൂ സുഹൃത്തുക്കളെ അങ്ങനെ ചെയ്യരുത് പ്ലീസ് നിങ്ങൾ നല്ല ചർച്ച നടക്കണം നിങ്ങൾ ഇവിടെ ഇരിക്ക പറയൂ ഞാൻ പറയുന്ന കേൾക്കൂ ഏയ് ഞാൻ പറയുന്ന കേൾക്കൂ അദ്ദേഹം പറയും ഏയ് നിങ്ങൾ ഹലോ നിങ്ങൾ ഇങ്ങനെ കായികമായി പോകല്ലേ യാഥാർത്ഥ്യങ്ങളെ ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുമോ ശരിയല്ലോ അദ്ദേഹത്തിന് വല്ല കുഴപ്പമുണ്ടോ അദ്ദേഹം പറയട്ടെ പാവത്തിന് വല്ല പ്രശ്നമുണ്ടോ അദ്ദേഹം പറയട്ടെ ഞാൻ നോക്കാം സുഹൃത്തെ എന്താണിത് നിങ്ങൾ പോയിരിക്കാം ഞാൻ നോക്കാം സുഹൃത്തെ ഞാനൊരു കാര്യം പറയാം ഏ ഒന്ന് ക്ഷമയോടെ കേൾക്കൂ ഷാനവാസ് വിശദമായി സംസാരിച്ചു അതിനുശേഷം അടുത്തയാള് സംസാരിക്കുമ്പോ ഈ അസഹിഷ്ണുത പാടില്ല സഹകരിക്കുക അത് പാടില്ല നിങ്ങൾ എത്രയോ സീനിയർ ആയ ഒരാളാണ് പ്ലീസ് സഹകരിക്കണം ഷാനവാസ് സംസാരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഊഴമാണ് സംസാരിക്കട്ടെ അത് കഴിഞ്ഞു ഷാജൻ നിങ്ങൾ ശാന്തരായാലേ ചർച്ച മുന്നോട്ട് പോവുള്ളൂ അതിന് ഒരു ഈ ബഹളമൊക്കെ ഒരു പരിധിവരെ രസമാണ് അതിനപ്പുറത്തേക്ക് പോകരുത് നല്ല ചർച്ച നടക്കണം വിഷയങ്ങൾ കേൾക്കണം വിഷയങ്ങൾ ഇരിക്കേ
യെസ് മനസ്സിലായി മനസ്സിലായി സാജൻ പറയൂ. ഇവിടെ നേരത്തെ യു ഡി എഫിന്റെ ഒരു പ്രവർത്തകന്റെ പ്രസംഗം കേട്ടപ്പോ പട്ടികജാതിക്കാരുടെ ഏറ്റവും വലിയ ആശാ കേന്ദ്രമാണ് കോൺഗ്രസ് എന്ന് തോന്നും. ആശാ കേന്ദ്രം കോൺഗ്രസ്. ഇതോ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? നടുറോട്ടിൽ കൂടെ പട്ടികജാതിക്കാർക്ക് നടക്കാൻ പോവാൻ എന്തെങ്കിലും കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? അവരെ അമ്പലങ്ങളിൽ പൂജാരിമാരാക്കാൻ തീരുമാനിച്ചതാണ് രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെ കുറിച്ച് മറ്റൊന്ന് ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ കേക്കൂ. ഇപ്പൊ ഇവിടെ എവിടെയാണ് പൈസ ചെലവ്? ഇത്രയേറെ വിഷമം കൊള്ളണ്ട, അതൊക്കെ വിഷമം കൊള്ളണ്ട. ഏയ് സുഹൃത്തുക്കളെ, ഇത് ശരിയല്ല. മറ്റൊരു കാര്യം, ഒരു സെക്കൻഡ്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അതൊക്കെ കാണുന്ന പ്രേക്ഷകർക്കും മനസ്സിലാവും. നിങ്ങള് നിങ്ങള് ഇവര് പറയുന്നത് കേട്ടിട്ട് തർക്കിക്ക്, അത് കേൾക്കാൻ സമ്മതിക്കാതെ ബഹളം കേക്കൂ. സജൻ, ഇപ്പൊ നമ്മള് ഇവിടെ നേരത്തെ പറഞ്ഞു ഉദ്ഘാടനം പോർവലി ഒഴിവാക്കുക, ഉദ്ഘാടനം തറക്കല്ലിടുന്ന കാര്യം പറഞ്ഞു. ഈ യു ഡി എഫിന്റെ പ്രതിനിധി കരുണാകരനെ കണ്ടുപിടിച്ച ആളാവും. എല്ലായിടത്തും തറക്കല്ലിട്ട് കാക്ക അതിൽ കാഷ്ടട്ട് നശിപ്പിച്ച പാരമ്പര്യമാണ് ഈ കേരളത്തിൻ്റെത്. അത് രാധാകൃഷ്ണന്റെ പാരമ്പര്യമായിട്ട് കൂട്ടണ്ട. രാധാകൃഷ്ണൻ പറഞ്ഞത് ചെയ്യും, ചെയ്യുന്നത് പറയൂ. ഈ കാര്യം ഈ ചേലക്കരക്കാർക്ക് അറിയൂ. മറ്റൊന്ന്, പൈസ എവിടെ ചെലവായി എന്നുള്ളത് നിങ്ങൾ ആകാശത്ത് പരിശോധിച്ചല്ല. ഒന്ന്, കണക്കുകൾ പരിശോധിക്കണം. രണ്ട്, ഇപ്പൊ നമ്മുടെ മായന്നൂർ പാലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കേട്ടു രാധാകൃഷ്ണനല്ല മായന്നൂർ പാലം കൊണ്ടുവന്നത്, കോൺഗ്രസ് ആണെന്ന് തലതിരിഞ്ഞൊരു പ്രഖ്യാപനം. 60 കൊല്ലക്കാല കോൺഗ്രസിന്റെ പ്രമേയം മായന്നൂർ പാലം വേണമെന്ന്. പ്രമേയം ബസാക്കം വല്ല ചെലവുണ്ടോ? അതിനു വേണ്ടി 10 കാശ് നേരത്തെ ഏതാ നേതാക്കന്മാര് വമ്പന്മാര് കെ കെ ബാലകൃഷ്ണനൊക്കെ ഇവിടെ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. മായന്നൂർ പാലം കോൺഗ്രസിന്റെ പ്രമേയം നിൽക്കുന്ന കാലത്ത് ഒരൊറ്റ പൈസ അതിനു വേണ്ടി മാറ്റിവെച്ചില്ല. 96 രാധാകൃഷ്ണൻ വന്നപ്പോ ഒരു മണ്ഡലത്തിലേക്ക് 20 ലക്ഷം രൂപയുള്ളൂ. ആ ഒരു വർഷത്തെ പൈസ ആദ്യം മാറ്റിവെച്ചത് രാധാകൃഷ്ണനാ. പിന്നെ 5 വർഷക്കാലം യു ഡി എഫ് വന്നപ്പോൾ ഒരു പൈസ കൊടുത്തില്ല. പിന്നീട് അദ്ദേഹം വീണ്ടും എം എൽ എ ആയി വന്നപ്പോൾ 1.25 കോടി രൂപ ചെലവഴിച്ചിട്ട മായന്നൂർ പാലം വന്നേ. കൊണ്ടാഴിയിലേക്ക് പോകുന്ന ഭാഗത്ത് കൊച്ചപ്പാലം എന്തല്ലടത്തേക്ക് ഈ ഏരോ ഇടാൻ സാധിച്ചത് സഹാവ് കെ രാധാകൃഷ്ണന്റെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ്. 617 കോടിയുടെ കണക്കെടുക്കണോ? കണക്കെടുക്കണോ? അവിടെ തുരുമ്പ് വന്നു, അവിടെ ചാല് വന്നു, അവിടെ പൊല്ല് വന്നു. ഈ കാര്യങ്ങളൊക്കെയാണോ? കണക്ക് നോക്കൂ, അപ്പൊ മനസ്സിലാവും. രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഷാജേട്ടൻ ഇവിടെ പറഞ്ഞു റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് സ്വപ്ന റോഡ്, വാഴക്കോട് പ്ലാഴി റോഡ്. ആ വാഴക്കോട് പ്ലാഴി റോഡിന്റെ പ്രത്യേകത എന്താ? വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്നത് കിടക്കണുണ്ടല്ലേ, ഇതാണ് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്ന റോഡ്. 15 മിനിറ്റ് കൂടി മഴ പെയ്താൽ ഇതിലൂടെ നീന്തി പോകേണ്ടിരിക്കുക, ഒരു സംശയവും വേണ്ട. ഇതാണ് ഈ 617 കോടിയിലെ ഒരു കണക്ക്. പിന്നെ തുരുമ്പെടുത്ത് പോകുന്നതും ചെതലരിക്കുന്നതും പുല്ല് പിടിച്ചതൊന്നും കൂട്ടില്ല എന്നാണ് പ്രിയപ്പെട്ട ഷാജേട്ടൻ പറഞ്ഞത്. അതെങ്ങനെയാണ് കൂട്ടാണ്ടിരിക്കുക? ഈ 617 കോടി രൂപയില് നിങ്ങൾ നികുതി പണം കൊണ്ട് മേടിച്ച 100 ഏക്കർ റൈസ് പാർക്കിന്റെ ഭൂമി പെടില്ലേ? അതില് തുരുമ്പ് പിടിച്ചു കിടക്കുന്ന ഉപകരണങ്ങൾ പെടില്ലേ? ചേലക്കരക്കാരുടെ രാധേട്ടൻ വാക്ക് പറഞ്ഞ വാക്കാന്നാ, ഒരു മണി അരി കയറ്റിവിടാൻ ആ സ്വപ്ന പദ്ധതി റൈസ് പാർക്കിൽ നിന്ന് കയറ്റിവിടാൻ കഴിയാത്തവന്റെ പേരാണോ പുതിയ മോഡൽ വികസനം? ചേലക്കര തോൽപ്പിക്കില്ല, ഞാൻ പറയട്ടെ. ചേലക്കര തോൽപ്പിക്കാത്തടത്ത് മുഴുവൻ ശരിയാണോ? തോൽപ്പിക്കാത്തടത്ത് മുഴുവൻ പാർട്ടിക്കാരില്ല എന്നുള്ളത് കൊണ്ട് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്. അതൊരു നാടിനെ ചെറുതാക്കലാണോ? അത്രയുള്ളൂ? അങ്ങനെയാണോ ചേലക്കര മൂക്കില്ല? ഈ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പില്ല. അല്ല, ചേലക്കര പറഞ്ഞ വാക്ക് മുഴുവൻ പാലിച്ചു
രാധേട്ടൻ പറയുന്നതെ പാലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അതങ്ങനെ പാലിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അന്തിമഹാകാളങ്കാവ് വേല കലക്കിയതില് അദ്ദേഹത്തെ അവിടുത്തെ കമ്പറ്റിക്കാർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കേരള പോലീസിനെ ഭരിക്കുന്നത് അന്തിമഹാകാളങ്കാവ് വേല കമ്പറ്റി അല്ല, അതിനെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ചെയ്ത് ഓഫ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങിയത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കമ്പറ്റിക്കാർ തിരിഞ്ഞത്. ബി ജെ പി അദ്ദേഹത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ തെറ്റിദ്ധരിക്കണ്ട. ചോദ്യം ആരോടാണ്? ആദ്യമായിട്ട് വികസനം എന്തുകൊണ്ടുണ്ടായി? 10 paisa ഇല്ലാത്തോടത്ത് ഇക്കട്ട വികസനം മുഴുവൻ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിക്കെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ ഒരു അടുത്ത് കാരണം പറഞ്ഞു, കരുണാകരൻ കല്ലിട്ട സ്ഥലത്തൊക്കെ കാക്ക തൂർന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇന്ന് കാക്കയാണ് തൂർന്ന അവിടെ. മാനോ നാനോ ഉണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, അതാണ് വേണ്ടത്. ഓക്കെ, എന്ത് ചെയ്തു? ഒരു വിമർശനമാണ്. അടുത്തത്, അടുത്തത്. ചേലക്കര മണ്ഡലത്തില് വികസനം എന്താണെന്ന് അറിഞ്ഞത് 96 കെ രാധാകൃഷ്ണൻ ജനപ്രതിയായതിനു ശേഷമാണ്. കെ രാധാകൃഷ്ണൻ 96 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോഴാണ് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, മറ്റ് റോഡ്, കുടിവെള്ളം, ലൈറ്റുകൾ, എല്ലാ വികസനങ്ങളും ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നു. ഞാൻ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഒന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിലെ, ഈ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ആരായിരുന്നു എം പി? രമ്യ ഹരിദാസ് ആയിരുന്നല്ലോ. എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്? എന്തെങ്കിലും ഒരു ഫലകം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു ഫലകം കാണിക്കാൻ പറ്റുമോ? ഒരു ഉണ്ട ബൾബിട്ടതല്ലാതെ അതിപ്പോ കത്തണില്ല, അതിപ്പോ കത്തണില്ല, അതിപ്പോ കത്തണില്ല. ആ ബൾബ് കത്തണില്ല, ആ ബൾബ് കത്തണില്ല. അത് ഇവിടുത്തെ യു ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പൈസ അടച്ചാൽ മാത്രമേ ആ ലൈറ്റ് കത്തുള്ളൂ. അത് അവരടക്കുന്നില്ല. യു ഡി എഫ് ഭരിക്കുന്ന പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അടക്കുന്നില്ല. ഇവിടെ ഒരു വികസനവും കഴിഞ്ഞ 5 വർഷം പാർലമെന്റിനെ പ്രതിനിധിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഫലകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ലോക്സഭയിലേക്ക് തോറ്റ ഷനവാസ്, അതിലൊരു ചോദ്യം ഉള്ളത്, ലോക്സഭയിലേക്ക് തോറ്റ ഒരാളെ തൊട്ടടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിൽ തന്നെ ഒരു അപാകതയില്ലേ? രണ്ടൊരു കോൺഗ്രസ് മുൻപ് മത്സരിച്ച ഒരാൾ ഇവിടെ കോൺഗ്രസ് പശ്ചാത്തലമുള്ള സുധീറിനെ പോലെ ഒരാൾ മത്സരിക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസ് പ്രശ്നങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ലേ? പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും തമ്മിലുള്ള ഭിന്നതകൾ എന്ന് പ്രശ്നങ്ങളും ഇതിനകത്തിൽ അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ മറുപടി മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നടപ്പിലാക്കുന്ന ആള് നടപ്പിലാക്ക പദ്ധതികളാണ്. ഞാനൊരു വലിയ നീണ്ട ലിസ്റ്റ് എടുത്തു കൊടുത്തരാം, ഇതൊന്ന് വായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ചേലക്കര ബൈപ്പാസ്, ചേലക്കര ടൗൺ വികസനം, എളനാട് പഞ്ചായത്ത് മലയോര ഹൈവേ, കെ എസ് ആർ ടി സി ഡിപ്പോ, ചേലക്കര പഴയ ടൗൺ വികസനം, ഭാരതപ്പുഴ വികസനം, പൊതുശ്മശാനം, കുത്താമ്പള്ളി വികസനം, ഇതിനെ മുൻപത്തെ എം എൽ എ പ്രദീപ് കൊണ്ടുവന്നെന്ന് പറയുന്ന തിച്ചൂർ വില്ലേജ്, ചേലക്കര ബസ് സ്റ്റാൻഡ് എന്റെ വികസനം, കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വലിയ അളവ് നടക്കുന്ന സ്ഥലമാണ്, എൻ്റെ സ്ഥലമാണ് കൊണ്ടയൂർ ഓങ്ങല്ലൂർ പാലം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 2-3 പേര് ഇറങ്ങി വലിയ ടാപ്പ് പിടിച്ച് ഈ പുഴയുടെ അക്കരെ ഇക്കരെ നടക്കുന്നത് കാണാം. ഇപ്രാവശ്യം അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതുരുത്തി പൊന്നാനി ഹൈവേ, ഞാൻ നേരത്തെ പറഞ്ഞ ചേലക്കര ആർട്സ് കോളേജിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, കേരളത്തിലെ കോളേജില്ലാത്ത മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കൊടുത്ത കോളേജിൽ ഒരെണ്ണമാണ് കിള്ളിമംഗലം ആർട്സ് കോളേജ്. ഇപ്പോഴും സയൻസ് വിഷയങ്ങൾ പഠിപ്പിക്കാൻ സംവിധാനങ്ങളില്ല. ഒരു പ്രധാനപ്പെട്ട വ്യക്തി കേരളത്തിൽ തന്നെ പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഏറ്റവും തലമുതിർന്ന ഒരു രാഷ്ട്രീയക്കാർ, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഈ മണ്ഡലത്തിന്റെ അവസ്ഥയാണ്. ഷനവാസ്, എന്റെ ചെറിയ ചോദ്യം, ഇത്ര സർവത്ര കുഴപ്പമാണെങ്കിൽ നിങ്ങളെ എന്തുകൊണ്ട് ജനം ജയിപ്പിക്കുന്നില്ല? ഇത് തിരഞ്ഞെടുപ്പല്ലേ, ഇത് തിരഞ്ഞെടുപ്പല്ലേ, ജനാധിപത്യ സംവിധാനമല്ലേ? അതുകൊണ്ടാണ് 38,600 വോട്ടിൽ നിന്നും 5,000 കടന്നു വന്നത്. ഇവിടെ എങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നത്? ഈ കെ രാധാകൃഷ്ണൻ അടിച്ചേൽപ്പിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു പാലക്കാട് എങ്ങനെ? പാലക്കാട് ഹരിയുടെ പാർട്ടിക്ക് വലിയ സ്പേസ് ഉള്ള സ്ഥലത്ത് ഷാഫി നിങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റിൽ രാഷ്ട്രീയ സാഹചര്യമല്ല, അവിടെയാണ് ചേലക്കര രാഷ്ട്രീയ സാഹചര്യമാണോ? ഞാൻ പറഞ്ഞു, അതാണ് പറഞ്ഞത്. ശരി, നിങ്ങൾ ഈ പറയപ്പെടുന്ന പറഞ്ഞതൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായിട്ട് ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വികസനത്തിന്റെ ആവശ്യം കൊണ്ടുള്ള രാഷ്ട്രീയമാണ്. വികസനത്തിന്റെ ആവശ്യം ചേലക്കരയ്ക്കുണ്ടെങ്കിൽ ആർക്കൊപ്പം ചേലക്കര നിൽക്കും?
ഷാജൻ താങ്കളുടെ മറുപടി. അത് ഇവര് കെട്ടിവെച്ച പണം കിട്ടില്ല ഇവർക്ക് യു ഡി എഫ്. നിങ്ങൾ നോക്കിക്കോ, കാണാം 23-ാം തീയതി പോട്ടെ. ഞാനതിൽ പറയാൻ പോയ കാര്യം എന്താന്ന് വെച്ചാല്, ഒന്ന്, ഈ വികസനം ഇപ്പൊ പാലക്കാട്ടത്തെ കാര്യം ചോദിക്കണ്ട, അപ്പൊ അവത്തനെ പഠിപ്പിച്ചിട്ടില്ല. പാലക്കാട്ട് പോയി തെരഞ്ഞെടുപ്പ് കിട്ടുന്ന ആളറിഞ്ഞിട്ടില്ല. വേറൊരു കാര്യം ഞാൻ പറയാൻ പോയ കാര്യം, നമ്മൾ ഇവിടെ വികസനം വികസനം എന്ന് പറഞ്ഞാൽ റോഡ് ടാറിടൽ മാത്രമാണ് ധാരണ. ഇന്ത്യ രാജ്യത്ത് ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയിൽ ഫണ്ട് വെട്ടിച്ചുരുക്കി, കാശുള്ളവൻ ചികിത്സിച്ചാൽ മതി എന്നാ പറയണത്. വല്ല പ്രതിഷേധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കൊരു വയറുവേദന വന്നാൽ, നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നാൽ സൗജന്യ ചികിത്സ കൊടുക്കുന്നത് ഈ കേരളത്തിലാ. കോടിക്കണക്കിന് രൂപയല്ലേ ചെലവഴിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ 10 ലക്ഷം ആളുകൾ അവിടെ നിന്ന് പ്രൈവറ്റിൽ നിന്ന് വന്ന് സർക്കാർ സ്കൂളിൽ ചേർന്നില്ലേ? അവിടെ മുഴുവൻ ഇടതുപക്ഷക്കാരാണോ? അതിൽ ബി ജെ പിയും കോൺഗ്രസ് ഇല്ലേ? ഒറ്റ പൈസ ചെലവില്ലാതെ പഠിപ്പിക്കാൻ സൗജന്യം ഉണ്ടാക്കി, അത് വികസനമല്ലേ? ഓരോ വികസനങ്ങളും ഇങ്ങനെയാ. 1,10,600 കോടി രൂപ 1,600 രൂപ ഓരോ മാസവും പെൻഷൻ കൊടുത്തില്ലേ 58 ലക്ഷം പേർക്ക്? ബി ജെ പിക്കാരൻ്റെയും കോൺഗ്രസിൻ്റെയും മാർസിസ്റ്റുകാരനും 1,600 രൂപ കിട്ടുന്നുണ്ട്. പെൻഷൻ വീട്ടിലെത്തിച്ചപ്പോ നെഞ്ചത്ത് കൈവച്ച ആളുകൾ പറയുക, ഇതണ്ട ഗവൺമെന്റ്. അതുകൊണ്ടല്ലേ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത്? ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ വികസനം നടത്താതിരിക്കാൻ വേണ്ടി ഫണ്ട് തരാതെ വന്നപ്പോ കോൺഗ്രസിനും ഉണ്ടാട്ടില്ല, ബി ജെ പിക്കും ഉണ്ടാട്ടില്ല. നിങ്ങളുടെ വീട്ടിലേക്കടക്കം പെൻഷൻ നിഷേധിക്കുന്ന സന്ദർഭത്തിൽ ഒരക്ഷരം കോൺഗ്രസ് മിണ്ടിയുണ്ടോ? ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുക, അതാണ് തെരഞ്ഞെടുപ്പ് വിധി വരുന്നത്. കാണാം. ഇതിനോടൊപ്പം കാര്യം ഒന്നുകൂടിയുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പിലും വരുന്ന പ്രശ്നം, കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു, പല തരത്തിലുള്ള ഫെഡറൽ സംവിധാനത്തിന് ചേരാത്തത്. പക്ഷേ സുപ്രീംകോടതി അടക്കം അക്കാര്യത്തിൽ കേരളത്തിന്റെ ഹർജിക്കൊപ്പമാണ് നിന്നത്, ഹർജി തള്ളിയിട്ടില്ല. ഭരണഘടനാ ബെഞ്ച് കേൾക്കുന്നു, വായ്പ കൊടുക്കാൻ അതിനർത്ഥം ഹർജി തള്ളി എന്നല്ല, കേൾക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ് എന്ന് തന്നെയാണ്. ഉറപ്പായും ഭരണഘടനാ ബെഞ്ചിനാണ് വിട്ടത്. അങ്ങനെ പ്രകടമായിട്ട് കേരള സർക്കാരിന് കൊടുക്കാനുണ്ടെങ്കിൽ അതുപോലും തീരുമാനിക്കാൻ കഴിയാത്തൊരു നീതി സംവിധാനം ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളം കൊടുത്ത ഹർജിയിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല, തള്ളിയിട്ടില്ല. കേന്ദ്രം വിമുഖത കാണിച്ചപ്പോൾ കേരളത്തിന് വിഹിതം കൊടുക്കാൻ ഏപ്രിൽ പറഞ്ഞു. അല്ല പറയട്ടെ, കേരളം പറയുന്നത് ഒക്ടോബർ 31-ാം തീയതി 283 കോടി രൂപ SDRF-ലേക്ക് മാറ്റിയതാണ്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് കേന്ദ്രത്തിന്റെ സ്റ്റാൻഡ് പണം കൊടുക്കില്ല എന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അങ്ങനെ വേഗമായിട്ട് പറഞ്ഞു, അതായത് ഒക്ടോബർ 31-ാം തീയതി 283 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ SDR ഫണ്ടിലേക്ക് മാറ്റിയത്. അത് നിഷേധിക്കുന്ന ഒക്ടോബർ 8-ന് 143 അല്ലല്ല, താങ്കൾ ഞാൻ പറയുന്ന കൂടി കേൾക്കൂ. ഒക്ടോബർ 8-ന് 143 കോടി രൂപ വീണ്ടും കേരള സർക്കാരിന്റെ SDR ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ശേഷമുള്ള മാർച്ചാണ് ഞാൻ പറഞ്ഞത്. മറുപടി പറയണ്ട, മറുപടി പറയണ്ട. ഷാജേട്ടൻ പറഞ്ഞത് ആരോഗ്യ മേഖലയിൽ കുതിച്ചു കണ്ടോ? ഈ സ്ത്രീകളെല്ലാം ഇവിടെ മുമ്പിലിരിക്കുന്നുണ്ടല്ലോ. പ്രസവ മുറിയുള്ള ഒരു ആശുപത്രി ഉണ്ടാക്കാൻ ഈ MLA-ക്ക് മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ചേലക്കരയിലെ ഈ വെള്ളപ്പൊക്കത്തിന്, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾക്ക്, വീടുകളിലേക്ക് വെള്ളം കയറുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആ ഉരുക്ക് തടയാൻ ഒളിച്ചു പോകുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയും എല്ലാരും പറയുന്നത് ഇവിടെ കൊടുത്ത എല്ലാ വികസനവും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുന്ന വികസനമാണെന്നാ പറയുന്നത്. അതിപ്പോ പണ്ട് മുതലേ കോൺഗ്രസ്സുകാർ അങ്ങനെ, കാരണം ആരാന്റെ കുട്ടീന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നവരാണ് കോൺഗ്രസ്സുകാര്. പിന്നെ എനിക്കൊന്ന് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MP ഉണ്ടായിരുന്നു, രമ്യ ഹരിദാസ്. ആ രമ്യ ഹരിദാസ് ആണ് ഇന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസിന് നല്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾക്കറിയാം. അങ്ങനെ ഒരു മുന്നണിയോ പാർട്ടിയോ അങ്ങനെയുള്ള നിങ്ങളുടെ വാദത്തെ അംഗീകരിക്കുന്നില്ല. അവർ, അത് നിങ്ങളുടെ വാദം മാത്രം. അവർ ചെയ്ത ഒരു കാര്യം, അവർ ഈ 5 വർഷക്കാലത്തിനിടയിൽ ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യം എന്താ, എനിക്ക് കിട്ടുന്ന 180,000 രൂപ എന്റെ ചെലവിനോ എനിക്ക് ചായ കുടിക്കാനോ തികയുന്നില്ല,
വളരെ ദുരിതത്തിലും കഷ്ടപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾ ഇവിടെ മത്സരിച്ച് എം എൽ എ ആയി കഴിഞ്ഞാൽ എന്തിനു ബുദ്ധിമുട്ടിക്കണം? ഞങ്ങൾ എന്തായാലും വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നാണും മാനുമുള്ള കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരും ഈ പറയുന്ന രമ്യയെ വെറുതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കാൻ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ അയക്കേണ്ടതില്ല. അവർ പണിയെടുത്ത് ജീവിച്ചോട്ടെ. എന്തിനാണ് ഒരു എം എൽ എയോ ഒരു മെമ്പറോ ഒരു പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ ആവുന്നത്? നമ്മൾ ജനങ്ങളെ സേവിക്കാനല്ലേ. അങ്ങനെയുള്ള ഒരാൾ പറയുന്ന കാര്യമാണ് അവർക്ക് പുട്ടടിക്കാനും സേവിങ്സിനും അവർക്ക് കിട്ടുന്ന. താങ്കൾ പറഞ്ഞതിനോട് വിയോജിക്കാൻ, താങ്കൾ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് സുഹൃത്ത് തൊട്ടടുത്തുണ്ട്. പറഞ്ഞോ. ഇവിടെ വടക്കാഞ്ചേരിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് കൂടിയുണ്ട്. സ്ഥാനാർത്ഥിയെ കുറിച്ച് സംസാരിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് കേതില്ല. കാരണം എന്തറിയോ, ഇവിടെ രാധാകൃഷ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്, യു ആർ പ്രദീപ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അത് ഈ 13-ാം തീയതി അതിന്റെ റിസൾട്ട് ജനങ്ങൾ കൈവിരലാൽ രേഖപ്പെടുത്തും. നിങ്ങളുടെ സ്ഥാനാർത്ഥി വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിധം വിമർശനം ഉയർന്നാൽ അതിന് മറുപടി പറയണം. ഇവിടുത്തെ ജനപ്രതിനിധികൾ ചെയ്തതിന്റെ കണക്ക് ഇവിടെ അവതരിപ്പിച്ചാൽ 5 വർഷം ഞങ്ങളുടെ എം പി ഇവിടെ ഞാൻ പറയട്ടെ. എന്റെ സമയമായിരുന്നു, എന്റെ സമയമായിരുന്നു. ഞാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഷാൻചേട്ടൻ കുറച്ച് പറഞ്ഞു പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ ഞാൻ പറയാം. ഷാൻചേട്ടൻ അറിയാലോ, കാരുണ്യ ബലവൻ ഫണ്ട് എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വളരെ അഭിമാനകരമായിട്ടുള്ള പദ്ധതി. ആ പദ്ധതി ഇന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന സംവിധാനമായിരുന്നു. ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മുഴുവൻ 300 കണക്കിന് കോടി രൂപ കൊടുക്കാനുണ്ടായിട്ട് മുഴുവൻ കാരുണ്യ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്ന സംവിധാനമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് പൊതുവിദ്യാലയത്തിന്റെ കാര്യം. 1.5 ലക്ഷം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് പൊതുവിദ്യാലയത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചു എന്ന് പറയുക? ഞാൻ പറയട്ടെ, ഇവിടെ പെൻഷൻ 6 മാസമായി മുടങ്ങിക്കിടക്കുക. ദേശീയ തലത്തിൽ കുട്ടികൾ ഏറ്റവും അധികം പൊതുവിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന നാടിന്റെ പേര് കേരളം. ഞാൻ പറയട്ടെ, പക്ഷേ നമ്മൾ ദേശീയ ശരാശരി പറയുന്നത് കേരളത്തിന്റെ കണക്ക് പ്രകാരം വോട്ട് ചെയ്യേണ്ടത്, എന്ത് അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്? ഓക്കെ, 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക, നികുതി കൃത്യമായിട്ട് പിരിക്കുന്നുണ്ടോ? നികുതി പിരിക്കുന്നുണ്ടോ? പെട്രോൾ സെസ് ഏർപ്പെടുത്തി. സംസ്ഥാന സർക്കാർ പ്രതിപക്ഷം എന്ന പൊളിറ്റിക്സിലേക്ക് UDF കേരളം ഭരിക്കുമ്പോ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ചിട്ട പിരിച്ചുപോയി. 600 രൂപയെ പെൻഷനുള്ളൂ. 600 രൂപ പെൻഷൻ കൊടുത്തപ്പോ ആ കണക്കൊന്നും കാണിക്കണം. 18 മാസത്തെ ഒന്നും മിണ്ടാതിരിക്കും. നിങ്ങളാണ് 18 മാസത്തെ രേഖയുള്ളതല്ലേ? അപ്പൊ നിങ്ങൾ 1600 രൂപ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര ഫണ്ട് തരാതെ വന്നപ്പോ ഇവിടെ നിന്ന് ജയിച്ചു പോയ ബഹുമാനിയായ രമ്യ ഹരിദാസ് ഒരക്ഷരം പാർലമെന്റിനകത്ത് മിണ്ടിണ്ടോ? അവരൊക്കെ 1000 കണക്കിന് ആളുകൾ കോട്ട് ചെയ്യുന്നവർ പെൻഷൻ വാങ്ങുന്നുണ്ട്. മറ്റൊന്ന് ഇവിടെ പൂരം വെടിക്കെട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആരാ പൂരം വെടിക്കെട്ട് കുഴപ്പമുണ്ടാക്കിയത്? തൃശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന സന്ദർഭത്തിൽ 125 പേരെ പറമ്പിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പെസോ പറഞ്ഞു. വെടിക്കെട്ടിന് അംഗീകാരം നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് പെസോ കാർഡ് അനുവദിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പിണ്ട് 1000 പേരും കൂടി ബാഡ്ജ് ധരിച്ചു വരുന്നു. അപ്പൊ പോലീസ് തടഞ്ഞു. തടഞ്ഞു കഴിഞ്ഞപ്പിണ്ട് വത്സൻ തിങ്കേൽ തില്ലങ്കേരിയുടെ നേതൃത്വത്തിൽ ഒരാൾ വന്നു രാമനാമ ജപം എന്നതൊക്കെ ഞങ്ങൾ ഭക്തിപൂർവ്വം കാണുന്നത് അയ്യന്തോത്സവത്തിന്റെ അമ്പലത്തിലൊക്കെ. കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞ് പിന്നാലെ വന്നു ഒരാൾ ആംബുലൻസിൽ. ഞങ്ങൾ വിചാരിച്ചു വല്ല ഡെഡ് ബോഡി വരിക വന്നു. നോക്കിയപ്പോ ബഹുമാനായ സുരേഷ് ഗോപി തീർക്കാൻ വരിക. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 10,000 കണക്കിന് ആളുകൾ സ്വന്തം ഭാര്യയെയും മക്കളെയും കൊണ്ടുവന്ന് പൂരം കാണാൻ നിൽക്കുമ്പോ അവിടുത്തെ ലൈറ്റുകൾ മുഴുവൻ കെടുത്തിയ ആ നടപടിയെ ഒരക്ഷരം നിങ്ങൾ വിമർശിച്ചോ? ബി ജെ പി വിമർശിച്ചോ? കോൺഗ്രസ് ഒരു വാക്ക് പറഞ്ഞോ? എനിക്ക് മറുപടി പറഞ്ഞു. ഒരു മിനിറ്റ്, മറുപടി പറഞ്ഞത് എവിടെയാണെന്നറിയോ? ബഹുമാനായ വി ഡി സതീശൻ അസംബ്ലിക്കകത്ത് പറയാ,
പിണറായി വിജയനാണ് പൂരം കളിക്കിയതെന്ന് ഇത്രയേറെ തോന്നിവാസം പറയാൻ ഇതിലൊരു കാര്യം കൂടിയുണ്ട്. സ്ഫോടക വസ്തു നിയമത്തിലെ കേന്ദ്ര ഭേദഗതി അത് ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുകളെ തന്നെ ബാധിക്കും വിധം നിൽക്കുന്നു. എവിടെയാണ് ഒരു മന്ത്രി ആ പൂരപ്പറമ്പിലുണ്ടായിരുന്നു, ഷാജേട്ടൻ ഉണ്ടായിരുന്നു, കൗൺസിലർ ഇവരുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ചെന്നു പറഞ്ഞു കമ്മീഷണറെ ആളെ കടത്തു എന്ന്, കടന്നു പോവാൻ പറഞ്ഞു. കേന്ദ്ര നിയമമായിരുന്നു ഞാൻ പറയുന്ന കാര്യം. ഇപ്പോ ഇനി പൂരം വെടിക്കെട്ട് എവിടെയെങ്കിലും നടത്താൻ പറ്റുമോ? ബി ജെ പിയുടെ ഈ തീരുമാനത്തിന്റെ ഫലമായിട്ട് ഒരു സ്ഥലത്ത് നടത്താൻ പറ്റില്ല. കഴിഞ്ഞ വട്ടം ഞങ്ങൾ നടത്തിയെങ്കിൽ ഈ വട്ടവും നടത്തും. കഴിഞ്ഞ വട്ടം സുരേഷ് ഗോപിയാണ് തൃശൂർ കേന്ദ്രമന്ത്രിക്ക് മൗനം. കേന്ദ്രമന്ത്രി നിശബ്ദൻ ഒരു മിനിറ്റ്. സുരേഷ് ഗോപിയുടെ ഈ നാടകം തൃശൂർ പൂരം കലക്കിയ ഈ രണ്ടുപേരുടെ നാടകം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ്, തൃശ്ശൂരിലെ പൂരപ്രേമികൾ കണ്ടതാണ്. രണ്ട് ബ്ലൂ പ്രിന്റ് ഉണ്ടായത്, രണ്ട് ബ്ലൂ പ്രിന്റ്. ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ കൃത്യമായിട്ട് തൃശ്ശൂർ പൂരം നടത്തുന്ന ബ്ലൂ പ്രിന്റ്. ആ ബ്ലൂ പ്രിന്റ് പ്രകാരം നമുക്ക് മഠത്തിൽ വരവ് പറയട്ടെ. അർദ്ധരാത്രി ഈ ആംബുലൻസിൽ സുരേഷ് ഗോപിയെ കടത്തി വിട്ടത് ഷാൻ ജേഷന്റെ പാർട്ടിയോ കളക്ടറോ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒറ്റവാക്കിൽ മറുപടി അതായത് ഒറ്റവാക്കിൽ മറുപടി ഒറ്റവാക്കിൽ മറുപടി എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹോദരൻ പറഞ്ഞു ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം കളിക്കുന്നത്. അത് അദ്ദേഹം തൃശൂർ പൂരം കാണാത്തോണ്ടും തൃശ്ശൂരിനെ അറിയാത്തോണ്ടും അല്ല, മുടക്കിയ തൃശൂർ പൂരം വേണ്ടത് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് നേതാവാണ് പറഞ്ഞതാ. പൂരത്തെ വെടിക്കെട്ടല്ല, എവിടെയും വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത ഒരു കേന്ദ്ര നിയമം ഇപ്പൊ വന്നിട്ടുണ്ട്. ഇതിൽ ഒരു പ്രതിഷേധം കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടോ? പൂരപ്രമീക്ഷം വേണ്ടിയില്ല. ഇനി അതിലാ പ്രതിഷേധം എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് വീണ്ടും അവിടെ പോയി ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞ് ഇതാ പിൻവലിച്ചിരിക്കുന്നു പൂരസ്നേഹി എന്ന് വരുത്താനുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പണം. യു ഡി എഫിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ പ്രതിനിധിയും പറഞ്ഞു ഇവിടെ നമ്മുടെ മണ്ഡലത്തിൽ വികസനം എത്തിയിട്ടില്ല എന്ന്. കഴിഞ്ഞ രാധാകൃഷ്ണൻ ഇവിടെ ചേലക്കരയിൽ വന്നതിന് ശേഷമാണ്, ചേലക്കരയുടെ പ്രതിനിധിയായി വന്നതിന് ശേഷമാണ് വികസനത്തിന്റെ തേര് തെളിച്ച് നമ്മൾ കുറച്ച് സംസാരിച്ചു. ശരിയാ, എന്താവശ്യത്തിന് വേണമെങ്കിലോ ഇവിടെ ചേലക്കര മണ്ഡലത്തില് നിറഞ്ഞു നിൽക്കുന്ന പ്രതിനിധിയാണ് നമ്മുടെ കെ രാധാകൃഷ്ണൻ. അതേപോലെ തന്നെ നമ്മുടെ പ്രദീപിന് അഞ്ചു വർഷം കൊടുത്തു വികസനത്തിന് പ്രതിഷേധിക്കാൻ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഇത് പറയുന്നതല്ലാതെ അതാത് കാലങ്ങളിൽ എവിടെ പ്രതിഷേധിച്ചു, എവിടെ ജനങ്ങളോട് അത് വിശദീകരിച്ചു എന്നാണ് സുഹൃത്തി ചോദിച്ചത്. അതാ പഴയന്നൂർ ഹൈസ്കൂൾ ഉണ്ട്, പോയി നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. പോയി നോക്കിയിട്ടുണ്ടോ? ചേലകര ആശുപത്രി ഉണ്ട്, അഞ്ചു വർഷം എം പി ആയിരുന്നു. ഈ പഴയന്നൂർ തന്നെ ഐ എച്ച് ആർ ഡി കോളേജ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഹൈസ്കൂൾ ഉണ്ട്, ചെറിയ സ്കൂൾ ഒക്കെ ഉണ്ട്. ഇവിടൊക്കെ ഒരു രൂപയുടെ ഫണ്ട് അനുവദിക്കപ്പെട്ടില്ല അഞ്ചു വർഷമായിട്ട്. ഒരു രൂപയുടെ ഫണ്ട് വരുന്നില്ല. പിന്നെയുള്ളത് ശ്രീ ഹരിയോടാണ് ചോദിച്ചോ. വളരെ ചുരുക്കി, നിങ്ങൾ ഈ ഉത്തർപ്രദേശിന്
കണ്ടു കേരളത്തെ കണ്ടാൽ വളരെ മോശമായി അംഗൻവാടി അവിടുത്തെ ആരോഗ്യ സ്ഥാപനമല്ല പഴയനുള്ള അംഗൻവാടി അവിടുത്തെ റോഡുകളല്ല പഴയനുള്ള റോഡുകൾ അത് നിങ്ങൾ മനസ്സിലാക്കണം യു പിയിലെ പ്രതിനിധി ഷാജഹാൻ സാറിനോട് ചോദിക്കാനുള്ളത് താങ്കൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് 100,000 കുട്ടികൾ കുറവായി പറഞ്ഞു 1.5 ലക്ഷം 2016 ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാനമൊഴിയുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളില്ലാത്ത ഒരു സർക്കാർ സ്കൂള് പൊതുമേഖലാ സ്ഥാപനത്തിൽ വിറ്റൊരു സർക്കാർ സ്കൂളുണ്ടായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ടാണ് ആ സർക്കാർ സ്കൂൾ ഏറ്റെടുത്ത് ആ സർക്കാർ സ്കൂൾ ഇന്ന് മിതമായ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ട് അതുപോലെ പെൻഷൻ്റെ കാര്യം പറഞ്ഞു പെൻഷന്റെ കാര്യം 5 മാസം കുടിശ്ശിക പറഞ്ഞു 16-18 മാസം കുടിശ്ശിക ഉള്ളതാണ് നിങ്ങൾ 5 മാസം കുടിശ്ശിക ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് 18 മാസം കുടിശ്ശിക ഉള്ളതാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ ഈ സഹോദരൻ പറഞ്ഞു യു ആർ പ്രദീപിന്റെ വികസനം ഒരെണ്ണെങ്കിലും കാണിക്കാൻ പറഞ്ഞു ഈ കാണുന്ന റോഡ് 142 കോടി രൂപ മുടക്കിയിട്ട് യു ആർ പ്രദീപ് എം എൽ എ ആയിരിക്കും സാറ് വെള്ളപ്പൊക്കം ഇതാണ് വെള്ളപ്പൊക്കത്തിന് എന്ത് പറയുക വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് 3 പ്രാവശ്യം നമ്മുടെ ചേട്ടൻ പറയുന്നത് വയനാടിൽ വെള്ളക്കെട്ട് വന്നപ്പോ 100 കണക്കിന് ആളുകൾ മരിക്കുകയും അവരുടെ വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു ഒരു വീട് വെച്ച് കൊടുക്കാൻ ചില്ലി പൈസ കൊടുത്തിടും നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് 282 കോടി രൂപ 3 പ്രസ്ഥാനത്തിൽ വെച്ചിരിക്കുക വയനാടിനും കിട്ടിയിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാനല്ലേ കെഞ്ചി പുറകെ അടക്കുക കേരളം കെഞ്ചി പുറകെ അടക്കുക പ്രത്യേക സഹായം കൊടുക്കും ഒക്ടോബർ മാസം 1st തീയതി 282 കോടി രൂപ ചോദ്യാർത്ഥത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തത് മറച്ചു വെക്കുകയാണ് ചുറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ സ്കൂളിന്റെ വികസനം സ്കൂള് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സുഹൃത്ത് പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ പിള്ളേർ സ്കൂളിലേക്ക് വിടുക സ്കൂളില് പാമ്പ് കടിച്ച് മരിക്കുന്ന കാലഘട്ടങ്ങളിലേക്കാ പോണത് അതൊന്നും പറയട്ടെ പറയട്ടെ സംഭവങ്ങളെ വികസനം പറയാം രാജ്യത്തിന് വിദ്യാഭ്യാസം വാഴക്കോട് പ്ലാഴി ദേശീയപാത ഇത് പറയട്ടെ ഇവിടെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം ഞാൻ പറയണേയില്ല ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഒരു 5 സെക്കൻഡ് ഒരു 2 മിനിറ്റ് നമ്മളൊരു ഒരു 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 കസ്റ്റമർ വണ്ടിയിൽ കയറി ഒരു 2 മിനിറ്റ് ഒരു സാധനം മേടിക്കാൻ നിർത്തിയുണ്ടാവും നമ്മള് പോലീസുകാരെ കുറ്റം പറഞ്ഞില്ല ബാക്കിൽ വരും ഫോട്ടോ എടുക്കും 250 രൂപ ഫൈനാണ് 250 രൂപ ഫൈൻ വരും ഇവിടെ പലരും ഈ പറയുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയുണ്ടായി ഞാനൊരു അധ്യാപകനാണ് എന്റെ ചോദ്യം ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന വിധം നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ അതിന്റെ വികസനത്തെക്കാൾ ഒരു വിദ്യാർത്ഥിയെ വളർത്താനുള്ള ശേഷിയാണത് കേരളത്തിൽ നിന്ന് നാടുവിടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലാണ് താങ്കൾക്ക് അറിയൂ കാനഡയിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ എന്താണെന്ന് താങ്കൾക്ക് അറിയുമോ എന്തുകൊണ്ടാണ് ചോദ്യത്തിന്റെ ഉത്തരവ് അവസാനിക്കുകയാണ് കൃഷിപ്പണിക്ക് പോകാതിരുന്നതിന് കാരണം LDF സർക്കാരുള്ളത് കൂടോടു കൃഷിപ്പണിക്ക് വികസന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന ഷാനവാസിലേക്കാണ് ഷാനവാസ് നിങ്ങൾ ഈ വികസനം ഉന്നയിച്ചുകൊണ്ട് വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലും ചേലക്കരയിൽ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന വിമത പ്രശ്നം അല്ലെങ്കിൽ സുധീറിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം കിടക്കുന്നു രമ്യ ഹരിദാസ് ഒരിക്കൽ തോറ്റ രമ്യ ഹരിദാസിനെ വീണ്ടും പരീക്ഷിക്കുന്നു പക്ഷേ അപ്പുറത്തോ 96 മുതലുള്ള നിരന്തരമായ വിജയത്തിൻ്റെ തുടർച്ചയിലുള്ള ജനവിശ്വാസമാണ് LDF ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പിലും അത് തന്നെയല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി അവസാനമായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസും UDFഉം സംഘടനാപരമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ ഒരുക്കങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഒന്ന് പറയട്ടെ വിമതന്റെ
ഞങ്ങൾ അത്തരക്കാരുടെ ഭാഗങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ പറയട്ടെ, അൻവറല്ലേ, അൻവർ എന്താ ഉയർത്തിപ്പിടിച്ച പ്രശ്നം? അൻവർ കേരളത്തിലേക്ക് പിന്നെ മുന്നോട്ട് പറയട്ടെ, പറയട്ടെ, അത് പറയണല്ലോ, അത് പറയണല്ലോ. അൻവർ അൻവർ ഞാൻ പറയട്ടെ, ഇവിടെ ഇവിടെ പറയട്ടെ, പറയട്ടെ, ഇരട്ട ചങ്കൻ എന്ന് പറഞ്ഞു ഇടതുപക്ഷം, ഇടതുപക്ഷം ലീഡർ എന്ന് പറഞ്ഞ്, ഇടതുപക്ഷം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്ന പിണറായി വിജയനെ കുറിച്ച് പച്ചയായിട്ട് പി വി അൻവർ പറഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞു, എത്ര ദിവസം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട്, എന്തുകൊണ്ട് പിണറായിയുടെ പോലീസ് എത്ര ദിവസം ചെയ്തിരിക്കുന്നില്ല? ഞാൻ പറയട്ടെ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ ഇടതുപക്ഷത്തിനെതിരാണ്. നിങ്ങൾ പറയട്ടെ, ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വിജയ സാധ്യത വല്ലാതെ മങ്ങി നിൽക്കുന്ന ഒരു ചേലക്കരയാണ് തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ തുടങ്ങിയത് കൺക്ലൂഡിംഗ് ക്വസ്റ്റ്യൻ ആണ് മൂന്ന് പേരിലേക്കും. ചേലക്കര നിങ്ങളെ സംബന്ധിച്ച് വിജയ പ്രതീക്ഷ ഒട്ടുമില്ലാതെ നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞാലോ ലാസ്റ്റ്? ഞാൻ പറയുന്നു അങ്ങനെയല്ല രാഷ്ട്രീയ സാഹചര്യം. ചേലക്കരയിൽ യു ഡി എഫിനും രമ്യ ഹരിദാസിനും അനുകൂലമാണ്, ഒരു സംശയം വേണ്ട. അത് രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ വികസന പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തില്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിന് യഥാർത്ഥമായിട്ടൊരു ഒരു ആൻസർ പറയാൻ കഴിഞ്ഞോ? ഞാൻ പറയട്ടെ, റൈസ് പാർക്ക് എന്ന് പറയുന്ന വലിയ പദ്ധതിയായിരുന്നു, ആ റൈസ് പാർക്ക് പൊളിഞ്ഞു എന്ന് മാത്രമല്ല, അത് അത് അതിന്റെ വാതിൽ അടയ്ക്കാതെയാണ്, അതിന്റെ വാതിൽ അടയ്ക്കുകയാണ് പങ്കുവെച്ചുകൊണ്ട് ഷാനവാസ് സംസാരിക്കുമ്പോ നിങ്ങൾ കാണുന്നത് എന്താണ്? വിജയം ഉറപ്പാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ചരിത്ര വിജയം, ചരിത്ര വിജയം എന്തുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ ഏറെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല, നമ്മുടെ ഭൂരിപക്ഷം ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഈ സൗണ്ട് എടുത്ത് പറയാൻ കഴിഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാ. 105 സ്ഥാനത്താണ് പട്ടിണിയിൽ ഇവിടെ കിടക്കുന്നത്. അത് കേരളത്തിൽ മനസ്സിലാവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇവിടുത്തെ വിജയത്തെ കുറിച്ച് പറയൂ, വിജയപ്രതീക്ഷയെ കുറിച്ച്. വിജയപ്രതീക്ഷ എന്ന് യുഡിഎഫിന്റെ കേട്ടല്ലോ. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുന്ന ഏവരും പറയും ഈ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച വിജയം നേടും. ഓരോ ഓരോ കാര്യങ്ങൾ എടുത്താൽ ഏങ്കർ എന്നെ തടയുന്നത് കൊണ്ട് വികസന പ്രവർത്തനം ബിജെപിയുടെ സ്ഥിതി ഒറ്റക്കാര്യുള്ളൂ. ഇപ്പൊ ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ പി സുധീർ എന്ന കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ വിമതനായി മത്സരിക്കുന്നോടെ ഈ മണ്ഡലത്തിൽ രമ്യ ഹരിദാസും യു ഡി എഫും അപ്രസക്തരായി. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും എൽ ഡി എഫും തമ്മിൽ നേരിട്ട് നേർക്കുള്ള മത്സരമാണ്. ഇപ്പൊ താങ്കൾ വളരെ പുച്ഛിച്ച് തള്ളിയ ഈ പി പി ദിവ്യയുടെ കഥ അദ്ദേഹം പറഞ്ഞപ്പോ താങ്കൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞ തവണ വന്നു എന്നാണോ? അല്ല, അതൊക്കെ കൈ ടിവിയോ താങ്കളോ പറഞ്ഞാലും എൽ ഡി എഫ് പറഞ്ഞാലും തുടങ്ങിയത് ഷാനവാസ് അതിലാണ്. ഒരു കാര്യം വീണ്ടും ചർച്ച വന്നു, കൺക്ലൂഡ് ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ പറഞ്ഞോളൂ ഒരു കാര്യം. തീർച്ചയാണ്, 13-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ആ സ്വന്തം പിതാവിന്റെ ചിതിയിൽ തീവച്ച രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മുഖം ചേലക്കാരുടെ മനസ്സിലുണ്ടാകും. അവര് എൽ ഡി എഫിനെ വോട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, തുടക്കത്തിൽ തന്നെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു ഇവിടുത്തെ എന്ത് നടക്കും, എന്ത് ഡീലാ അവിടെ നടക്കുന്നത്, തൃശ്ശൂർ ഡീലൊന്നും ഇവിടെ ഓടിക്കാൻ ഈ ബിജെപിയുടെ പ്രതിനിധി നോക്കണ്ട എന്നുള്ളത് ഞാൻ ഒന്ന് ഇവിടെ നടക്കുന്ന തർക്കം രണ്ടാണോ മൂന്നാണോ എന്നതാണ് യു ഡി എഫും ബി ജെ പിയും തർക്കം. ശരി, ചേലക്കരയുടെ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ആവേശം പഴയന്നൂരിലൂടെ കടന്നു പോകുമ്പോൾ ഏതാണ്ട് ഈ വിധമൊക്കെയാണ് എന്ന് പറഞ്ഞു നിർത്തുകയാണ്. പടക്കളം അവസാനിക്കുന്നു. നമസ്കാരം.